Welcome to Rimitomi's official YouTube channel. Kuttappi kindu bayangara ishtapetta or episode aayirikkum ketta kuttappi or variety episode aanu or special cooking video aanu kocham endu cheyan povunu ketta endaanu undakkan pogunnu nu parayumba egadeshi products okke ingane nerthi vechappo ningalku uhikkam adhe nammal undakkan pogunnathu or super delicious tasty red velvet cake adivuliyalle kuttappi correct round shape idu cut cheyidu eduthu vechittunde ee moonu layer la nammal syrup mix cheyidu kodukku avve avlu red velvet cake undakkuva nammal bhayangara chef okke undakkunnallo undakkan pattunnilla enthe rasa o super ah tumannin thongalu charthi mala khayai nee varu red velvet pratheecha cakegalil ellarum bhayangara favorite aanu ende en kuttappide okke alle red velvet cake namukku bhayangara ishtam alle adinu nammal undakkan povanu kuttappi nammal pala type chocolate cakegal angane pala type undakkira pakshe nammal innu undakkan pogunnathu red velvet cake undakkan pogunnathu crust and crumb enna product ubayogichittana nammal avarude red velvet cake mix ubayogichittana nammal innu red velvet cake undakkan povunnu kada crust and crumb nu parayumba kuttappi ഇന്ത്യയിൽ മാത്രമല്ല 15 ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ് ബ്രാൻഡും കൂടിയാണ് ക്രസ്റ്റ് ആൻഡ് ക്രംബ് ഇതൊക്കെ അറിയോ കുട്ടാപ്പിക്ക് ഞാൻ എല്ലാം കുറച്ച് കാണിച്ചു തരാം പറഞ്ഞുതരാം കേട്ടോ കുട്ടാപ്പേ എന്നാ ഉണ്ട് വിശേഷം കഴിഞ്ഞ ക്രിസ്മസിന് ഞാനും കുട്ടാപ്പിയും കൂടി ഇതേപോലെ ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു വീണ്ടും ഈ ക്രിസ്മസിന് അങ്ങനെ നമ്മൾ ഒരു വർഷമായി നമ്മുടെ രണ്ട് ക്രിസ്മസ് നമ്മൾ ഒന്നിച്ചാ അപ്പോൾ കുട്ടാപ്പിനെ ഒത്തിരി പേര് മിസ് ചെയ്യുന്നു ചാറ്റ് വിത്ത് കുട്ടാപ്പിയൊക്കെ കണ്ട് എല്ലാവരും ഒരുപാട് കുട്ടാപ്പിനെ ചക്കര എന്നൊക്കെ പറഞ്ഞു അന്വേഷണം പറഞ്ഞു എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേരേ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞേരേ മെറി ക്രിസ്മസ് അപ്പോൾ അടുത്തൊരു ഗംഭീര വർഷം ആവട്ടെ എന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നമ്മൾ തകർത്ത് ആഘോഷിക്കുക കേക്ക് ഉണ്ടാക്കുക പലഹാരങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ നമ്മുടെ ഈ ഡിസംബർ മാസത്തിലെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് ക്രസ്റ്റ് ആൻഡ് ക്രാം ആ ഇനി നമ്മൾ തുറന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് പാക്കറ്റാണുള്ളത് ഈ പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു കേക്ക് മിക്സ് പൗഡറാണ് അതെ രണ്ടാമത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം കേക്ക് ഉണ്ടാക്കുന്നതിൽ വിപ്പിംഗ് ക്രീമിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് അത് പിന്നെ കാണിക്കാം വലിയൊരു പങ്കുണ്ട് ഇതാണ് കേക്ക് ഇത് കേക്ക് മിക്സിംഗ് പൗഡർ ഇത് വിപ്പിംഗ് ക്രീം പൗഡറാണ് കേട്ടോ അപ്പം ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ക്രസ്റ്റ് ആൻഡ് ക്രം പ്രോഡക്ട്സിൻ്റെ അകത്തും ഇതേപോലെ ഒരു ഒരു കൂപ്പൺ ഉണ്ടാവും ഈ ഒരു ബേക്ക് ആൻഡ് വിൻ ബൊനാൻസ ബമ്പറിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ ഈ കൂപ്പൺ എടുത്തൊരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഇതിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത ഈ ബേക്ക് ഈ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കും അതുകൂടാണ്ട് നമ്മുടെ മെഗാ ഡ്രോ എന്ന് പറയുമ്പോൾ താഴെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഈ കൂപ്പണിൽ കൊടുത്തിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം ഈ മെഗാ ഡ്രോയിൽ പങ്കെടുക്കാം മെഗാ ഡ്രോയുടെ പ്രൈസ് ഞാൻ പറയുമ്പോൾ ഭയങ്കര ഇത് കേട്ടണോ കേട്ടോ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് സെക്കൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 ഓവനാണ് തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 20 എഗ് ബീറ്റർ വാവ് കുട്ടാപ്പിക്ക് ഏത് പ്രൈസ് ആണ് അടിക്കണമെന്ന് ആഗ്രഹം സത്യം പറഞ്ഞാൽ അതാ ഇപ്പൊ തന്നെ അവന്റെ ആഗ്രഹം കണ്ടോ അപ്പൊ നമ്മളും പെട്ടെന്ന് തന്നെ പങ്കെടുക്കൂ മെഗാ ഡ്രോയിൽ വിൻ ചെയ്യൂ അപ്പൊ പെട്ടെന്ന് ആയിക്കോട്ടെ എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ മറക്കാതെ പോസ്റ്റ് ചെയ്യണം കേട്ടോ ഈ കേക്ക് മിക്സ് പൗഡർ എന്ന് പറയുന്നത് 250 ഗ്രാം ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് അളവ് പറഞ്ഞേക്കാം പിന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ കുറച്ച് സിമ്പിൾ ഈസി കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ആവശ്യമുള്ളൂ എല്ലാം അറിയാം മിക്ക കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് എഗ്ഗ് ആവശ്യമാണ് ഇതിന് നമുക്ക് വേണ്ടത് ഒരു 3 എഗ്ഗ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു 25 ml എനി വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 50 ml വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞിക്കാലത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ എഗ്ഗ് എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് അല്ലെങ്കിൽ യെല്ലോ സെപ്പറേറ്റ് ഒന്നുമല്ല ഫുൾ എഗ്ഗ് 3 എഗ്ഗ് നമ്മളിതിൻ്റെ അകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് 25 ml നമ്മുടെ ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിച്ചിട്ട് നമുക്കറിയല്ലേ കൂട്ടാപ്പേ വെള്ളം ഒഴിക്കുക പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഈ കേക്ക് ഉണ്ടാക്കുന്നൊക്കെ കൂടി ഇരുന്ന് കാണാൻ ഭയങ്കര രസമായിരിക്കും നമ്മൾ വീട്ടിൽ വൈകുന്നേരം പെട്ടെന്നൊക്കെ പിള്ളേർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഇത്രയും പ്രോഡക്റ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഭയങ്കര രസമായിരിക്കും ഉണ്ടാക്കാം വലിയ സംസാരിക്കണ്ടാന്നു എന്നിട്ട് നമ്മുടെ കേക്ക് മിക്സ് പൗഡറിൻ്റെ അകത്തോട്ട് ഇടുവാണ്
ഓക്കെ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവാ ഞാൻ ഇപ്പം ഇനി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറൊരു കാര്യം പ്രത്യേകം ഓർക്കുക അതിൻ്റെ നമ്മൾ ബാക്കിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ നമുക്കിനി ഇൻ കേസ് ചിലവരുടെ വീട്ടിൽ ബീറ്റർ ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്കിനി സ്പൂൺ വെച്ച് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം അതൊരു അടിപൊളി സംഭവമല്ലേ അപ്പോൾ എന്ത് എളുപ്പത്തിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ഒന്നുകൂടെ മിക്സ് ആയിട്ട് വരും പക്ഷേ സ്പൂൺ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാം ആ റെഡ് കളറൊക്കെ ഉണ്ട അടിപൊളിയല്ലേ കുട്ടാപ്പി നമ്മൾ വീട്ടിൽ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി പക്ഷേ യൂട്യൂബിൽ ചെയ്തിട്ടില്ല അടിപൊളിയല്ലേ കൊതി വരുന്നുണ്ട് കുട്ടാപ്പിക്ക് വെറും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ശരിക്കും നമുക്ക് അത്രയും മതി അല്ലാണ്ട് ഒരുപാട് നമ്മളിട്ട് അഞ്ച് മിനിറ്റ് ഒന്നും ചെയ്യണ്ട അപ്പം തന്നെ നല്ല ശരിക്കും മിക്സായി വരുന്നുണ്ട് കേട്ടോ എഗ്ഗൊക്കെ നല്ല ബ്ലെൻഡായി വന്ന കണ്ടോ കുട്ടാപ്പി എഗ്ഗും ഓയിലും കേക്ക് മിക്സ് പൗഡറും എല്ലാം കൂടെ നല്ല മിക്സായി വന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു കേക്ക് മൗൾഡ് എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലേ കേക്ക് ഉണ്ടാക്കുന്നവർ ഇതുപോലെ കുഞ്ഞു പാത്രത്തിന് വലിയ വിലയൊന്നും വരത്തില്ല നമുക്ക് ഓൺലൈനോ അല്ലാണ്ട് കേക്ക് ഷോപ്സിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു നമ്മുടെ എന്താ പറയുക ബട്ടർ പേപ്പർ വെച്ചിട്ട് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം നമ്മൾ അറിയാലോ അതിന് വേണ്ടി ഒരു ബ്രഷ് ഉണ്ടാവും ഇതുപോലെ അല്ലാണ്ട് നമ്മൾ പല ടൈപ്പ് കിട്ടും ഇപ്പം നമ്മൾ ഇച്ചിരി ഓയിലാണ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ നമുക്ക് വെച്ച് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് മസ്റ്റാണ് കണ്ടോ കുട്ടാപ്പി നമ്മൾ ഫുള്ള് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ ഇനി ശ്രദ്ധിച്ചു വേണം കേട്ടോ താഴെ പോവാണ്ട് നമ്മുടെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക അടിപൊളി കളറല്ലേ കുട്ടാപ്പി നമുക്ക് വേസ്റ്റ് ആക്കണ്ട കാരണം ബാക്കിയും കൂടെ നമുക്ക് കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത് എടുക്കാം ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ അങ്ങ് എടുക്കാം കാരണം ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കരുത് അല്ലേ അങ്ങനെയല്ലേ പഠിച്ചേ കുട്ടാപ്പി ചോറൊന്നും ഉണ്ടുമ്പോൾ അങ്ങനെ വേസ്റ്റ് ആക്കത്തില്ലല്ലോ മിടുക്കൻ നല്ല നല്ല സ്വഭാവം അത് ടീച്ചറാണ് പഠിപ്പിച്ചത് അങ്ങനെ നമ്മളെപ്പോഴും കേക്കിനകത്ത് മിക്സ് ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ശരിക്കും ഇതാവില്ല എല്ലായിടത്തോട്ടും ഇങ്ങനെ വരില്ല ഓക്കേ ഈ ക്രസ്റ്റ് ആൻഡ് ക്രംബ് ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണക്കാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ബി എ ഹോം ഷെഫ് അല്ലേ ഈ കളറൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര കളറാണ് ഇത് എങ്ങനെ ഇങ്ങനെ കളർ ഒട്ടും പേടിക്കണ്ട എല്ലാം വളരെ നാച്ചുറൽ കളറാണ് അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ എന്താ പറയുക ആർട്ടിഫിഷ്യൽ കളറോ അല്ലെങ്കിൽ ഹാംഫുൾ കെമിക്കൽസോ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കുട്ടാപ്പി നമ്മളിനി നമ്മുടെ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 180 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് പക്ഷെ നമ്മുടെ ഇത് വെച്ചതിന് ശേഷം ഒരു 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരാൻ വേണ്ട ടൈം അതിന് മുമ്പായിട്ട് ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓവൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കൊണ്ട് വെക്കാം നല്ല ചൂടായിരിക്കും അപ്പം നമ്മൾ അതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നമുക്കിനൊരു 30 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിന് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന് ആവശ്യം 250 ഗ്രാം കേക്ക് മിക്സിംഗ് പൗഡറിന് 50 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡറാണ് അത് നമ്മളിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണേ ഞാൻ ആദ്യമായിട്ടാണ് പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മളുണ്ടാക്കിയ കേക്കിനകത്തൊക്കെ ക്രീം ആയിട്ടല്ലായിരുന്നു കൂട്ടാപ്പി ഇത് പൗഡറായിട്ടാണ് കേട്ടോ ചുമ്മാ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് പോരാ പിന്നെ എന്ത് വേണം നല്ല ഒരു 60-65 ml നല്ല ചിൽഡ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ നല്ല തണുത്ത വെള്ളം അത് മറക്കണ്ട കേട്ടോ തണുത്ത വെള്ളം എടുത്തു ഇനി നമ്മളത് ബീറ്റ് ചെയ്യാൻ പോവാ കേട്ടോ ആ പൗഡർ ആണെങ്കിലും നല്ല വിപ്പിംഗ് ക്രീം പൗഡർ കേട്ടോ നന്നായിട്ട് നമ്മൾ ആ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം
എല്ലാവർക്കും റെഡ് വെൽവെറ്റ് കേക്ക് മാത്രമല്ലല്ലോ ഇഷ്ടമുള്ളത്. വിഷമിക്കണ്ട, ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ പ്രൊഡക്ട്സിലെ ബ്രാൻഡിലെ വേറെയും ഉണ്ട്. അതായത് ചോക്ലേറ്റ് പ്ലം, ബ്ലാക്ക് ഫോറസ്റ്റ്, വാനില തുടങ്ങിയ പല വെറൈറ്റി കേക്ക് മിക്സുകൾ നമുക്ക് ലഭ്യമാണ്. ഇനി വെജിറ്റേറിയൻസ് ഒട്ടും വിഷമിക്കേണ്ട, എഗ് ഫ്രീ ആയിട്ടുള്ള കേക്ക് മിക്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കേക്ക് നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 30 മിനിറ്റ് ആണല്ലോ പറഞ്ഞത്. ആ പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഈ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ കേക്ക് മിക്സ് മാത്രമല്ല കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. കുട്ടാപ്പിക്ക് മിൽക്ക് ഷേക്ക് മിക്സ് ഇഷ്ടമല്ലേ, ഐസ്ക്രീം മിക്സ് ഇഷ്ടമല്ലേ, അതേപോലെ കൺഫെക്ഷണറി, പേസ്ട്രീസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രോഡക്ട്സ് ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഈസിലി അവൈലബിൾ ആണ്. അതിന് ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് ചെക്ക് ചെയ്യുക, ലിങ്ക് അവൈലബിൾ ആണ് അവിടെ. കുട്ടാപ്പി, എൻ്റെ മനസ്സിൻ്റെ കണ്ണിപ്പോഴും ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മളിപ്പോൾ പല ടൈപ്പ് കേക്ക് കണ്ടില്ലേ, പക്ഷെ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു കേക്കാണ് ജാക്ക് ഫ്രൂട്ട് കേക്ക് മിക്സ്. ആ അത് മിക്കവാറും നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതേപോലെ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത, എത്ര കഴിച്ചാലും മടുക്കാത്ത ഒരു സംഭവമാണ് പ്ലം കേക്ക്. ക്രിസ്മസ് പ്ലം കേക്കും എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഒരു പാട്ടും കൂടെ പാടുന്നു ക്രിസ്മസിൻ്റെ. അപ്പൊ ക്രിസ്മസ് ഇങ്ങനെ അടുത്തൊരു ഫീല് നിങ്ങൾക്കും കിട്ടി തുടങ്ങി അല്ലേ. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം നമ്മുടെ വീഡിയോഗ്രാഫർ ആദിലിൻ്റെ സിസ്റ്റർ ഉഗ്രൻ കേക്ക് ബേക്കറാണ് കേട്ടോ. അപ്പോൾ ആദിൽ പറഞ്ഞ് റിമിച്ചിച്ച് ധൈര്യമായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ് ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഗ്യാരണ്ടി. നമുക്ക് കേക്ക് നോക്കാം കേട്ടോ, റെഡി ആയോ ഇല്ലയോ എന്ന്. റെഡി ആയിട്ടുണ്ടല്ലോ കുട്ടാപ്പി. മറിക്കോ മറിക്കോ മറിക്കോ, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കുട്ടാവി, നമ്മുടെ കേക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന് നോക്കിയേ. കറക്റ്റ് പാകത്തിനായിരുന്നു. ഞാൻ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് 3 ലെയറാക്കണം നമുക്ക് ഈ കേക്ക്, 3 ലെയർ. അതിൽ ഈ മുകളിലത്തെ ലെയർ ഉണ്ടല്ലോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട്. റെഡ് വെൽവെറ്റ് കേക്ക് എല്ലാവരും കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ 3 ലെയറാക്കണം, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആകെ ഇതായി പോവും. പക്ഷേ അതിൻ്റെ പുറത്തോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്യും, എന്നാലും വളരെ ശ്രദ്ധിക്കണം. ആ 3 ലെയറാക്കുന്നതിന് മുൻപ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലത്തെ ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. കറക്റ്റായിട്ട് വന്ന കുട്ടാപ്പി. ആ ഈ മുകളിലത്തെ ലെയർ നമുക്ക് ആവശ്യമില്ല, ഈ കേക്കിൽ നമുക്ക് ആവശ്യമില്ല. ആ എന്താ കുട്ടാപ്പി, ഇനി നമ്മളിതിനെ 3 ലെയറാക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മളെടുത്ത് മാറ്റി. കുട്ടാപ്പി നല്ല ഇപ്പം തന്നെ നല്ല പോളിങ് തുടങ്ങി. ആഹാ, നോക്കിയാൽ കുട്ടാപ്പി നമ്മൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമ്മൾ സിറപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സിറപ്പ് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. ഈ 3 ലെയറിൽ നമ്മൾ സിറപ്പ് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 3 ലെയറിലും സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ക്ലൈമാക്സ് സെക്ഷനിലൂടെയാണ് പോകണം. കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എന്തായാലും നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ 2-ാമത്തെ ലെയർ വെക്കുവാണേ. ഇച്ചിരിയൊക്കെ പുറത്തോട്ട് പോയെന്ന് ഓർത്താലും കുഴപ്പമില്ല. നമ്മളിത് ഇങ്ങനെ, അതിനാണ് ഇങ്ങനത്തെ കേക്ക് സ്റ്റാൻഡിൻ്റെ ഇത് വരുന്നത്. ഇത് സംഭവം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതുപോലത്തെ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ എളുപ്പമായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിതൊക്കെ ഉണ്ടാക്കാം കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഓവനൊന്നും ഇല്ലാത്തൊരു കുക്കറിലൊക്കെ കേക്ക് വെക്കുന്നില്ലേ, സുഖമായിട്ട് നല്ല രസമായിട്ട് വരും. ഇനി നമുക്ക് പതുക്കെ 3-ാമത്തെ ലെയർ വെക്കാം കേട്ടോ. വിട്ടാവേ, നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുക. എൻ്റെ കുട്ടാപ്പി, അപ്പോൾ നമ്മൾ ഭയങ്കര ഷെഫൊക്കെ ഉണ്ടാക്കുന്നല്ലോ, ഉണ്ടാക്കാൻ പറ്റുമൊന്നുമില്ല. എന്നാലും കുട്ടാപ്പി നമ്മൾ നോക്കിയേ, അത്യാവശ്യം വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫൈനൽ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന കുറച്ച്
ഇത് കണ്ടാ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പൊടി എങ്ങനെയാ വന്നതെന്നറിയോ ഇതിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കുട്ടാപ്പി തിന്നുന്ന കണ്ടില്ലേ ഞാൻ ഫുള്ള് തീറ്റിച്ചിട്ടില്ല ആ ബാക്കി വന്ന ആ സംഭവം നമ്മൾ നന്നായിട്ട് പൊടി പൊടിയായിട്ട് കിടച്ച് നല്ല ഇതായിട്ട് പൊടിച്ചു വരും ആ പൊടി നമ്മൾ അപ്പോൾ ഇതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊന്നും വേസ്റ്റ് ആയിട്ട് കളയുന്നില്ല എന്ന് അത് നമ്മൾ പൊടിയായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പൊടി നമ്മളൊന്ന് അരിച്ച് കണ്ട അരിച്ച് കണ്ട ഇങ്ങനെ ഇടണം ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇടുമ്പോഴാണ് ശരിക്കും ആ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഭംഗി വരുന്നത് അടിപൊളിയല്ലേ കുട്ടാപ്പി ആഹാ പക്ഷേ എന്തൊക്കെ സംഭവമല്ലേ കുട്ടാപ്പി ഇനി അതിൻ്റെ സൈഡ് നമുക്ക് സൈഡ് കേട്ടാ ഇങ്ങനെ 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 കൈയടിക്ക ഇത് നോക്കൂ കുട്ടാപ്പി ഇത്ര അടിപൊളി ഒരു കേക്ക് കൊച്ചുമേ ഉണ്ടാക്കിയില്ലേ ക്രസ്റ്റ് ആൻഡ് ക്രംബ് അടിപൊളിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കഴിച്ചിട്ട് പറയാം കേട്ടോ എന്തായാലും നല്ല ഫുള്ള് കാരണം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ നല്ല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പൊടിയും കൊണ്ട് ബാക്കി വന്ന ആ പൊടിയും കൊണ്ട് നോക്കിയേ നല്ല രസമായി ഇനിയിപ്പോൾ കടയിൽ വെക്കുന്ന ഒരു ഒരു ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന കേക്ക് നമുക്ക് സ്വന്തം വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമാണോ കുട്ടാപ്പി കുട്ടാപ്പിക്ക് ഒരു പീസ് കഴിക്കാൻ കൊതി തോന്നില്ലേ ഓക്കെ റെഡി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് വലിയ പീസ് നമുക്ക് രണ്ടുപേർ കൂടെ കാരണം അത്രയും വലിയ പീസ് കുട്ടാപ്പി കഴിക്കും തോന്നണില്ല വരുന്നുണ്ട് വരുന്നത് കുഴപ്പമില്ല ആഹാ ഇതൊന്ന് കാണിച്ച എല്ലാവരെയും ഞാൻ തരാം അതിനുമ്പോ ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കണ്ട പീസ് ഇരിക്കുന്ന വെച്ച് എന്ത് രസ ആദ്യം കുട്ടാപ്പിക്ക് തന്നെ ഞാൻ തരാൻ പോവാണ് എനിക്കും കൊതിയാവണം കുട്ടാപ്പി കുട്ടാപ്പിയുടെ റിയാക്ഷൻ നോക്കണം കുട്ടാപ്പിയാണ് ആദ്യം നമ്മുടെ കേക്കിന്റെ റിയാക്ഷൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ കൊള്ളോ ഞാൻ ഒന്ന് കഴിച്ചു പറയവേ ഓ സൂപ്പറാ അയ്യോ നമ്മള് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടല്ലേ ഞങ്ങളിങ്ങനെ പറയണം ഇത് പറയാനുള്ള കാരണം നമുക്ക് ആർക്കും ഇത് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കിയാലും ഒന്ന് ഫ്രിഡ്ജിലൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ അച്ചൊരു തണുത്തിട്ടൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും അടിപൊളി അല്ലേ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ദ യമ്മി റെഡ് വെൽവെറ്റ് ഐ ലവ് യു ഡിസംബർ നിനക്ക് എന്ത് ഭംഗി തൂമഞ്ഞിൻ തൊങ്ങലു ചാർത്തി മാലാഖയായി നീ വരൂ താഴ്വാരക്കൂട്ടിൽ പാടും പൂന്തെന്നൽ നിന്നെയും തേടി ഏറെ അലഞ്ഞല്ലോ വിൺപ്രാവുകൾ തിന തിരയവേ കഥയാകവേ കാതിൽ ചൊല്ലേ